السلام عليكم. Tips for Spoken Arabic Part 4 ലേക്ക് ഏവർക്കും സ്വാഗതം. അറബി ഭാഷ സംസാരിക്കാൻ പഠിക്കാനുള്ള ആറാം പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്ക് വേണം എന്നുള്ളതിന് അന എബി, അന അബി, അന അബ്ബ, അന എബി അല്ലെങ്കിൽ എബി എന്നോ പറഞ്ഞാൽ എനിക്ക് വേണം. എനിക്ക് വേണം അന എബി, അന എബി ജരീദ, എനിക്ക് പത്രം വേണം. എബി ജരീദ, എനിക്ക് പത്രം വേണം. എനിക്ക് വേണ്ട എന്നുള്ളതിന് അന മാ എബി, അന മാ അബ്ബ, അന മാ എബി, അന മാ എബി ജരീദ, എനിക്ക് പത്രം വേണ്ട. എന്റെ അടുത്ത് അല്ലെങ്കിൽ എന്റെ അടുത്തുണ്ട് എന്നുള്ളതിന് റിന്തി, റിന്തി, ഈ എന്നല്ലാതെ റിന്തി എന്റെ അടുത്ത്, റിന്തി എന്റെ അടുത്ത് ഉണ്ട്. സയ്യാറ എന്നാൽ കാറ്, റിന്തി സയ്യാറ, എന്റെ അടുത്ത് കാറുണ്ട്. റിന്തി മിഫ്താഹ്, എനിക്ക് ചാവി ഉണ്ട്. മിഫ്താഹ് ചാവി. റിന്തി കലം, റിന്തി കലം, എനിക്ക് പേന ഉണ്ട്. എന്റെ അടുത്ത് പേന ഉണ്ട്. റിന്തി സയ്യാറ, എനിക്ക് കാറുണ്ട്. എന്റെ അടുത്ത് കാറുണ്ട്. എനിക്ക് പഴങ്ങൾ ഇഷ്ടമാണ്. ഉഹിബുൽ ഫവാക്കിഹ, ഉഹിബു എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നു. ഉഹിബു എന്ന് പറഞ്ഞ ശേഷം നാം എന്താണോ ഉദ്ദേശിക്കുന്നത് ആ വാക്ക് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമാണ് എന്നർത്ഥം ലഭിക്കും. ഉഹിബു സയ്യാറ, എനിക്ക് കാറ് ഇഷ്ടമാണ്. ഉഹിബുൽ കലം, എനിക്ക് പേന ഇഷ്ടമാണ്. അൽ ഫവാക്കിഹ, ഫാക്കിഹത്തുൻ, ഫവാക്കിഹ എന്നൊക്കെ പറഞ്ഞാൽ പഴങ്ങൾ. ഉഹിബുൽ ഫവാക്കിഹ, എനിക്ക് പഴങ്ങൾ ഇഷ്ടമാണ്. ഫ്രൂട്ട്സ് എനിക്ക് ഇഷ്ടമാണ്. വറക്ക എന്നാൽ വറക്ക, പേപ്പർ, വറക്ക കാഫാണ് പേപ്പർ. എന്റെ അടുത്ത് ഇല്ല എന്നുള്ളതിന് മാ ഇന്തി, മാ ഇന്തി വറക്ക, എന്റെ അടുത്ത് പേപ്പർ ഇല്ല. വറക്ക എന്നാൽ ന്യൂസ് പേപ്പർ അല്ല, മറ്റുള്ള എ ഫോർ അത്തരത്തിലുള്ള പേപ്പറുകൾക്കാണ് വറക്ക എന്ന് പറയുന്നത്. വലത്, ആൺകുട്ടി, വലത്. പെൺകുട്ടിക്ക് ബിന്ത്, ബിന്ത് പെൺകുട്ടി. റജുൽ പുരുഷൻ, റിജാൽ പുരുഷന്മാർ, റയ്യാൽ പുരുഷന്മാർ. ജീമിന് ജ എന്ന അക്ഷരത്തെ യാ ആക്കി മാറ്റി അറബികൾക്കിടയിൽ സാധാരണയായി അവർ ഉപയോഗിക്കാറുണ്ട്. റയ്യാൽ യഥാർത്ഥത്തിൽ റിജാൽ എന്നാണ്, അതവർ മാറ്റി റയ്യാൽ എന്നാക്കി ഉച്ചരിക്കാറുണ്ട് പുരുഷന്മാർ. റിജാൽ പുരുഷന്മാർ, എന്തി റയ്യാൽ, എന്റെ അടുത്ത് പുരുഷന്മാരുണ്ട്. കിതാബ് ബുക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പദമാണ് കിതാബ് ബുക്ക്. ഷുബാക്ക് അല്ലെങ്കിൽ ദരീശ എന്നൊക്കെ പറഞ്ഞാൽ ജനൽ. ഷുബാക്ക് വിൻഡോ, വിൻഡോ. ദരീശ എന്നും യു എയിലൊക്കെ ദരീശ എന്നാണ് ഉപയോഗിക്കുന്നത്, ജനൽ, ജനൽ. ബാബ് വാതിൽ, ബാബ് വാതിൽ. കുർസി, കുർസി എന്നൊക്കെ പറഞ്ഞാൽ ചെയർ, ചെയർ, ഇരിപ്പിടം. കുർസി, കുർസി. ബുർജ് ടവർ, ടവറിന് ബുർജ്. ഉദാഹരണമായി ബുർജ് ഖലീഫ, ഖലീഫ ടവർ, ടവർ. ജരീദ പത്രം, ജരീദ യോമിയ ദിനപത്രം, ജരീദ യോമിയ ദിനപത്രം. യോമു എന്നാൽ ദിവസം എന്നാണ് അർത്ഥം. മൗലു വിഷയം, കാര്യം, സംഗതി. മൗലു ഒരു കാര്യം, ഒരു സംഗതി, വിഷയം എന്നുള്ളതൊക്കെ മൗലു. ഷു എന്നാൽ എന്ത് എന്നാണ് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഷുനു, ഷു എന്നൊക്കെ ചോദിച്ചാൽ എന്തായി എന്ന് ഉള്ളതിന് ഷു സോർ, ഷു സോർ, എന്തായി. ആ വിഷയം അല്ലെങ്കിൽ ആ കാര്യം എന്തായി എന്ന് ചോദിക്കാൻ ഷു സോറൽ മൗലു, ഷു സോറൽ മൗലു. ആ കാര്യം എന്തായി, ആ സംഗതി എന്തായി, ആ വിഷയം എന്തായി എന്നൊക്കെ ചോദിക്കാൻ ഷു സോറൽ മൗലു. അല ഹിസാബി,
എന്റെ കണക്കിൽ എന്റെ വകയായി എന്നൊക്കെ പറയുമ്പോൾ അലാ ഹിസാബി, അലാ ഹിസാബി. അല്യോം എന്നാൽ ഇന്ന്, ഫുത്തൂർ ബ്രേക്ക്ഫാസ്റ്റ്, അലാ ഹിസാബി എന്റെ കണക്കിലാണ്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വകയാണ് എന്ന് പറയേണ്ടി വരുമ്പോൾ അല്യോം ഫുത്തൂർ അലാ ഹിസാബി, അല്യോം ഫുത്തൂർ അലാ ഹിസാബി, അലാ ഹിസാബി എന്റെ കണക്കില് എന്റെ അക്കൗണ്ടിൽ എന്റെ വകയായി. അലാ ഹിസാബി. ബത്താക്ക കാർഡ്, ഖത്തറിലൊക്കെ ഐഡന്റിറ്റി കാർഡിനും അവർ ബത്താക്ക എന്നാണ് ഉപയോഗിക്കുന്നത്. ഇഖാമ എന്നാൽ ഐഡന്റിറ്റി കാർഡ്. ഖത്തറിലും അതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തങ്ങാൻ ഉള്ള ഗവൺമെന്റ് പെർമിഷനാണ് ഐഡന്റിറ്റി കാർഡ് കൊണ്ട്, ഇഖാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റുക്സ ലൈസൻസ്, റുക്സ ഖിയാദ എന്നോ റുക്സ സിയാക്ക എന്നൊക്കെ ഡ്രൈവിംഗ് ലൈസൻസിന് പറയുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ആയതുകൊണ്ട് തന്നെ റുക്സ എന്ന് പറഞ്ഞാൽ ബത്താക്ക എന്ന് മുമ്പ് പറഞ്ഞ പോലെ ഐഡന്റിറ്റി കാർഡിന്റെ ബത്താക്ക എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ റുക്സക്കും ഡ്രൈവിംഗ് ലൈസൻസിനും റുക്സ എന്ന് തന്നെ ഉപയോഗിക്കാറുണ്ട്. റുക്സ ലൈസൻസ്. എനിക്കറിയാം എന്നുള്ളതിന് അതിരി, 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 അതിരി അല്ലെങ്കിൽ അന അതിരി, അന അതിരി, എനിക്കറിയാം, അന അതിരി. എനിക്കറിയാം എന്നുള്ളതിന് ആരിഫ് എന്നോ അന ആരിഫ്, ആരിഫ് അല്ലെങ്കിൽ അന ആരിഫ്. എനിക്കറിയാം എന്നുള്ളതിന് മറ്റൊരു പ്രയോഗമാണ് ആലം, അന ആലം, അന ആലം, ആലം. എന്നാൽ എനിക്കറിയാം എന്നുള്ളതിനെ മാലൂം എന്ന് പ്രയോഗിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിലുള്ള അറബി അല്ല, അത് ഉറുദുവിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. മാലൂം, മാഫി മാലൂം, എനിക്കറിയില്ല എന്ന് മാഫി മാലൂം എന്നും, അറിയാം എന്നുള്ളതിനെ മാലൂം എന്നും, അത് യഥാർത്ഥത്തിൽ തെറ്റാണ്. ആലം എന്നാണ് ഉപയോഗിക്കേണ്ടത്. ആലം, അന ആലം. അതിരി, ഖത്തറിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് അതിരി എന്നുള്ള വേർഡാണ്. അതിരി, അന അതിരി. എനിക്കറിയാം, എനിക്കറിയില്ല എന്നുള്ളതിന് മാതിരി, മാതിരി, മാ അതിരി, അന മാ അതിരി, എനിക്ക് അറിയില്ല, അന മാ അതിരി. സന്ദർഭത്തിനനുസരിച്ച് മാ അതിരി എന്ന് പറഞ്ഞാലും എനിക്കറിയില്ല എന്ന് തന്നെയാണ് അർത്ഥം. കാരണം സംസാരിക്കുന്ന ആൾ ഞാനാണല്ലോ. അന മാ അതിരി, എനിക്ക് അറിയില്ല, എനിക്കറിയില്ല എന്നുള്ളതിന് മാ ആരിഫ്, അന മാ ആരിഫ്, എനിക്കറിയില്ല. ലാ ആലം, ലാ ആലം, അന ലാ ആലം, അന ലാ ആലം, എനിക്ക് അറിയില്ല. ഇത്തരത്തിൽ ഉള്ള പ്രയോഗങ്ങളാണ് എനിക്കറിയില്ല എന്നുള്ളതിന്, എനിക്കറിയാം എന്നുള്ളതിനും ഉപയോഗിക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു, മാ കുന്തു അതിരി, മാ കുന്തു അതിരി, അല്ലെങ്കിൽ മാ കുന്തു ആരിഫ് എന്നോ മാ കുന്തു ആലം എന്നോ പറയാം. എനിക്ക് അറിയില്ലായിരുന്നു, പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞൊരു കാര്യത്തെ പറ്റി പറയുമ്പോൾ മാ കുന്തു അതിരി, എനിക്കറിയില്ലായിരുന്നു, അതിനെപ്പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. മാ കുന്തു ആരിഫ്, മാ കുന്തു ആലം, എനിക്ക് മനസ്സിലായി. ഫഹിംതു, ഫഹിംതു അല്ലെങ്കിൽ അനഫാഹിം, അനഫാഹിം എന്നോ ഫഹിംതു എന്നോ ഉപയോഗിക്കാം. എനിക്ക് മനസ്സിലായി, ഫഹിംതു. എനിക്ക് മനസ്സിലായില്ല, അന മുബ്ഫാഹിം, അന മുഫാഹിം, അന മുബ്ഫാഹിം. ഇതിലേതും ഉപയോഗിക്കാം. മുഫാഹിം എന്നോ അന മുഷ്ഫാഹിം എന്നോ അന മുബ്ഫാഹിം എന്നോ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇല്ല, വേണ്ട എന്നുള്ളതിനൊക്കെ അറബിയിൽ ധാരാളം പ്രയോഗങ്ങളുണ്ട്. മാ, മു, മുബ്, മുഷ്, ലാ, മാഫി. മാ, മു അല്ലെങ്കിൽ മുബ് അല്ലെങ്കിൽ മുഷ് അല്ലെങ്കിൽ ലാ അല്ലെങ്കിൽ മാഫി, ഇതെല്ലാം വിവിധ രാജ്യങ്ങളിൽ, GCC കൺട്രികളിൽ, അറബ് രാജ്യങ്ങളിൽ ചില ചില പദങ്ങൾ കൂടുതലായി ചില രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നു. ഇതെല്ലാം അല്ല, ഇല്ല എന്നുള്ളതിന് ഉപയോഗിക്കുന്ന പദങ്ങളാണ്. നിനക്കെന്ത് പറ്റി? ഷു ഫീക്ക്, ഷു ഫീക്ക്, യൈഷ് ഫീക്ക്. ഷൂ ഫീക്ക് എന്നോ യൈഷ് ഫീക്ക് എന്നോ ചോദിച്ചാൽ നിനക്ക് എന്ത് പറ്റി, നിനക്കെന്താ പറ്റിയെന്ന്
നാം ചോദിക്കുമ്പോൾ ഷൂ ഫീക്ക്, ഷൂ ഫീക്ക്, ഏഷ് ഫീക്ക്, നീ എന്ത് ചെയ്യുന്നു? ഷുനുസവ്വി, ഷുനുസവ്വി അന്ത, നീ എന്ത് ചെയ്യുന്നു? ഷുനുസവ്വി, നീ എവിടെ ജോലി ചെയ്യുന്നു? വെയിൻ തെസ്തായിൽ, വെയിൻ തെസ്തായിൽ, വെയിൻ എന്നാൽ എവിടെ, അയിന എന്നാണ് ഒറിജിനൽ, പക്ഷെ സംസാര ഭാഷയിൽ വെയിൻ എന്നാണ് ഉപയോഗിക്കുന്നത്. വെയിൻ തെസ്തായിൽ, നീ എവിടെ ജോലി ചെയ്യുന്നു? ദജാജ് എന്നാൽ കോഴി. ജായനെ യാ ആക്കി ഉപയോഗിക്കുന്ന യുഎഇ പോലുള്ള രാജ്യങ്ങളിൽ ദിയായ് എന്നും പറയും കോഴിക്ക്. ലഹും ബക്കറ ബീഫ്, ലഹും ബക്കറ ബീഫ്, ലഹും എന്നാൽ മാംസം, മീറ്റ്. ലഹും ഖറൂഫ് ആട്ടിറച്ചി, ഖറൂഫ് എന്ന് പറഞ്ഞാലും ആട് ആട്ടിറച്ചി, ഖറൂഫ്. ലഹും എന്നാൽ മാംസം, ലഹും ഖറൂഫ് ആട്ടിറച്ചി. സമക്ക് എന്നോ സമച്ച് എന്നോ പറഞ്ഞാൽ മീൻ. സമക്ക് എന്ന് സമച്ച് എന്ന് പറഞ്ഞാലും മീൻ എന്ന് തന്നെയാണ് അർത്ഥം. സംസാര ഭാഷയിലാണ് സമച്ച് എന്നുള്ളത്. ചായക്ക് ഷായ്, ഷായ് ചായ, അല്ലെങ്കിൽ കട്ടൻ ചായക്ക് സുലൈമാനി എന്നും പറയുന്നു. നമ്മുടെ നാട്ടിലും പറയാറുണ്ട് സുലൈമാനി, കട്ടൻ ചായ. കഹുവ അല്ലെങ്കിൽ ഗഹുവ, കാപ്പി. കഹുവ കാപ്പി, ഗഹുവ കാപ്പി. ഒരാളെ വിളിക്കുന്നതിന് വേണ്ടി നാം മലയാളത്തിൽ അവസാനത്തിൽ എ എന്ന് ചേർക്കുന്നു. അഹമ്മദ് എന്നയാളെ മലയാളികൾ വിളിക്കാൻ അഹമ്മദേ, അഷറഫ് എന്നയാളെ അഷറഫേ, ഖാസിം എന്നയാളെ ഖാസിമേ, നിസാർ എന്നയാളെ നിസാറേ. അവസാനത്തിൽ എ എന്നാണ് മലയാളത്തിൽ നാം ചേർക്കാറ്. അതിന് ഓപ്പോസിറ്റായി മലയാള അറബിയിൽ തുടക്കത്തിലാണ് യാ, യാ അഹമ്മദ്, യാ അഷ്റഫ്, യാ ഖാസിം, യാ നിസാർ എന്ന് ചോദിച്ചാൽ അഹമ്മദേ, യാ 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 എന്ന് തുടക്കത്തിൽ ചോദിച്ചാൽ യാ എന്ന് വിളിച്ച് ശേഷം നമുക്ക് ആരെയാണോ വിളിക്കേണ്ടത് അയാളെ പേര് പറഞ്ഞാൽ വിളിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. യാ അഹമ്മദ്, അഹമ്മദേ, യാ മുഹമ്മദ്. അറബികൾ ഒരാളുടെ പേരറിയില്ലെങ്കിൽ അവർ മുഹമ്മദ് എന്ന് അയാളെ വിളിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ യാ മുദീർ എന്നോ. യാ മുദീർ, യാ അഹമ്മദ്, യാ മുഹമ്മദ് എന്നൊക്കെ പേരുകൾ അറിയാത്തവരെ അഭിസംബോധന ചെയ്യാൻ അറബികൾ ഉപയോഗിക്കുന്ന മൂന്ന് പേരാണ് യാ അഹമ്മദ് എന്നോ, യാ മുഹമ്മദ് എന്നോ, യാ മുദീർ എന്നോ. അതുപോലെ യായുടെ മറ്റൊരർത്ഥമാണ് ഇവിടെയോ അൽ യോ എന്നുള്ള അർത്ഥത്തിൽ, ഇതോ അതോ എന്നൊക്കെ ചോദിക്കാൻ. യാ ഇഹ്നി, യാ ഹിനാക്ക്, യാ ഇഹ്നി, യാ ഹിനാക്ക്, ഇവിടെയോ അവിടെയോ, ഇവിടെയോ അവിടെയോ. യാ അന, യാ ഹി, ഞാനോ അവനോ, ഞാനോ അവനോ. യാ അന, യാ ഹി, ഹി എന്നാൽ അവൻ, അന എന്നാൽ ഞാൻ. യാ അന, യാ ഹി എന്നാൽ ഞാനോ അവനോ. യാ അബിയൽ, യാ അസ്വദ്, വെളുത്തതോ കറുത്തതോ. അബിയൽ എന്നാൽ വെളുത്തത്, അസ്വദ് എന്നാൽ കറുത്തത്. അബിയൽ വെളുപ്പ്, അസ്വദ് കറുപ്പ്. യാ അബിയൽ, യാ അസ്വദ്, വെളുത്തോ വെളുത്തതോ കറുത്തതോ. മസ്ജിദ് എന്നാൽ പള്ളി. മസ്ജിദ് യാ ഹിനി, യാ ഹിനാക്ക്, പള്ളി ഇവിടെയാണോ അല്ലെങ്കിൽ അവിടെയാണോ. ഹിനി എന്നാൽ ഇവിടെ, ഹിനാക്ക് എന്നാൽ അവിടെ. ഹുന, ഹുനാക്ക എന്നാണ് ഒറിജിനൽ അറബിയിൽ. സംസാര ഭാഷയിൽ ഹിനി എന്നും ഹിനാക്ക് എന്നും ഉപയോഗിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹപൂർവം, സഹോദരൻ ഷഹീദ് മുഹ്സിൻ മിൻ ഖത്തർ.